നമസ്കാരം. രാധികാസ് കിച്ചൺ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗുജറാത്തി വിഭവം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുഠിയ, ചുരക്ക ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിഭവമാണ് ഇത്. അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മളുടെ ചുരക്ക, ഹിന്ദിയില് ലൗക്കി എന്ന് പറയും. അപ്പൊ നമുക്ക് ഇന്ന് ഇതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കാം. ചുരക്ക കൊണ്ട് നമുക്ക് മുട്ടിയ ഉണ്ടാക്കാം. അതിനു വേണ്ട സാധനങ്ങൾ: ചുരക്ക 1.5 കപ്പ്, റവ 1/2 കപ്പ്, ഗോതമ്പ് മാവ് 1/2 കപ്പ്, കടലമാവ് 1/2 കപ്പ്, ചെറുനാരങ്ങയുടെ പകുതി കഷ്ണം, അത് 1/2 ടീസ്പൂണോളം ഉണ്ടാവും. ഉപ്പ് ആവശ്യത്തിന് ഇഞ്ചി അരച്ചത് 1 ടീസ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് 1 ടീസ്പൂൺ, മല്ലിയുടെ ഇല 2 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ എണ്ണ വേണം. പിന്നെ 1 നുള്ള് സോഡാപ്പൊടി വേണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. പാത്രത്തിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് മാവ്, കടലപ്പൊടി, റവ, പിന്നെ ഈ മസാലകളെല്ലാം, അതായത് പെരിഞ്ജീരകം, ജീരകം, കായപ്പൊടി, മഞ്ഞപ്പൊടി, പഞ്ചസാര, ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഈ ഡ്രൈ മസാലകളെല്ലാം നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി യോജിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, മല്ലിയുടെ ഇല എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചുരക്ക അരിഞ്ഞു വെച്ചത്, അതിൽ നല്ലതുപോലെ വെള്ളം ഉണ്ടാവും, വെള്ളത്തോടു കൂടി തന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം സോഡാപ്പൊടി. ഇനി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കും. ഉരുപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിലേക്ക് പിഴിഞ്ഞിരിക്കുന്നത്. ഇതുണ്ടോ, അരിപ്പയുടെ പോലെ ഉരു നമ്മുടെ കയ്യിൽ തങ്ങി നിൽക്കും. കൈയെല്ലാം എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും കൈകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഏത് ഭക്ഷണം ഉണ്ടാക്കാനും തുടങ്ങും. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഈ ലൗക്കിയിലത്തെ വെള്ളം തന്നെ നല്ലോണം ഊർന്നു വരും. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ടുള്ള ഒരു ഡൗവായിട്ട് കുഴച്ചെടുക്കാം. വിഷമമൊന്നുമില്ല, പെട്ടെന്ന് കുഴഞ്ഞു വരും. വെള്ളം ചേർക്കരുത് കേട്ടോ, ഓൾറെഡി ഉണ്ട് ഇതിൽ വെള്ളം. വെള്ളത്തിൻ്റെ ഉപയോഗമേ ആവശ്യമില്ല. സോഫ്റ്റ് മാവായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എണ്ണ തലോടാം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് സിലിണ്ടറിൻ്റെ ഷേപ്പിലോ ഏതെങ്കിലും ഷേപ്പിൽ നിങ്ങൾക്ക് പറ്റണ ഷേപ്പിൽ, എന്നുവെച്ചാൽ ഇത് കുറച്ച് ലൂസായിട്ടുള്ള മാവാണ്, അത് കാരണം ഇതുപോലത്തെ ഒരു ഷേപ്പിൽ ഇതുപോലെ എണ്ണ തടവി ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. ഇതുപോലെ
എന്നിട്ട് നമ്മൾ ഞാൻ അടുപ്പത്ത് സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇഡ്ലി ചെമ്പാണ് ഞാൻ വെച്ചേക്കണേ, എൻ്റെ കയ്യിൽ വേറെ പാത്രങ്ങളൊന്നുമില്ല അത് കാരണം. അപ്പോൾ നമുക്ക് ഈ ഈ ഇപ്പോൾ ഈ എടുത്ത് വെച്ചണ മാവൊന്ന് ആവി കയറ്റി ഒരു 25 മിനിറ്റ് വേവിച്ചിട്ട് വരാം. അത് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റ് നമുക്കത് വേവിച്ചെടുക്കാം, അടച്ച് വയ്ക്കാം. 25 മിനിറ്റിന് ശേഷം നമുക്ക് വെന്തൊന്ന് നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞു, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്തെങ്കിലും ഇതാ കത്തിയോ അല്ലെങ്കിൽ ടീസ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് കുത്തി നോക്ക്. ക്ലീനായിട്ട് വന്നിട്ടുണ്ട്, അത് വെന്തു എന്നർത്ഥം. അപ്പൊ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, എന്നിട്ടത് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമുക്കതിനെ മുറിച്ചെടുക്കാം, എന്നിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടിയ ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. സ്ലിറ്റ് ചെയ്ത് വെച്ച പച്ചമുളക്, കറിവേപ്പില, ഇതിലും വെളുത്തള്ളി നീക്കിക്കും. പക്ഷെ വെളുത്തള്ളി ഇല്ലാത്ത കാരണം ഞാൻ ചെയ്തിട്ടില്ല. ഇനി അതിലേക്ക് നമ്മളുടെ മുറിച്ച് വെച്ചേക്കണ ഈ മുട്ടിയ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. തീ താത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. മല്ലിയുടെ ഇല തൂവിക്കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മറിച്ച് കൊടുക്കാം. മറിച്ച് ഇട്ട് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റിന് ശേഷം ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ മുട്ടിയ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമായ ഒരു സ്നാക്കാണിത്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.